रोबिन मोटर्स सर्वीस आरंभिक्कुन्नतिनु वेंडी पत्तनंतिट्ट बस स्टैंडिलेक्क एत्तियिरिक्कुकयाण। ई बस एत्तुन्नतुम कात्तु निरवधि आळुकळाण इविडे കൂടി നിന്നിരുന്നത്. ഏതാണ്ട് പുലർച്ചെ 3:30 മുതൽ അല്ലെങ്കിൽ 4 മണി മുതൽ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒടുവിൽ കാത്തുനിന്ന ആളുകൾക്ക് മുൻപിലേക്ക് റോബിൻ എത്തിയിരിക്കുന്നു. 5 മണിയോടുകൂടി തന്നെ ഇവിടെ നിന്ന് സർവീസ് ആരംഭിക്കും എന്നുള്ളതാണ് മുൻപ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ ബസ്സിന് സ്വീകരണം നൽകുകയാണ് ഒരു കൂട്ടം ആളുകൾ. ബസ് എത്തുന്നത് നോക്കി കാത്തുനിന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ ബസ്സിന് സ്വീകരണം നൽകുകയാണ്. പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ബസ് മാലയിട്ട് സ്വീകരിക്കുകയാണ്. ഒരു കൂട്ടം വാഹന പ്രേമികളുടെ നേതൃത്വത്തിൽ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് സർവീസ് ആരംഭിക്കുന്നു. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. വലിയ വിവാദമായ ഒരു സംഭവം. ഓൾ ഇന്ത്യ പെർമിറ്റ് നേടി സംസ്ഥാനത്ത് സർവീസ് ആരംഭിച്ച റോബിൻ മോട്ടോഴ്സ്. പത്തനംതിട്ട കോയമ്പത്തൂരാണ് ഈ വാഹനത്തിൻ്റെ റൂട്ട്. എന്നാൽ ഈ വാഹനം 2 തവണയാണ് മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയത്. ആദ്യ സർവീസ് ആരംഭിച്ചപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി ഇത് കസ്റ്റഡിയിലെടുത്തിരുന്നു. ദിവസങ്ങളോളം നീണ്ടുനിന്ന നിയമപോരാട്ടത്തിനൊടുവിലാണ് ഈ വാഹനം വിട്ടുകിട്ടിയത്. പിന്നീട് 2 തവണ വീണ്ടും ഈ വാഹനം പിടികൂടിയതൊക്കെ വലിയ വാർത്തയായതാണ്. വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു സംഭവമാണ്. സംസ്ഥാന ഗതാഗത വകുപ്പിനടക്കം വലിയ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു സംഭവമാണ്. ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ കോടതിയുടെ അടക്കം ഉത്തരവ് നേടിക്കൊണ്ട് ഈ ബസ് വീണ്ടും 3-ാമത് സർവീസ് ആരംഭിക്കുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു വലിയൊരു ആകാംക്ഷ തന്നെയുണ്ട്. കാരണം ഈ വാഹനം പോകുന്ന വഴിയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന ഉണ്ടാകും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് റോബിൻ മോട്ടോഴ്സ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ സർവീസ് ആരംഭിക്കും. ഈ റോബിൻ ബസിൻ്റെ ഉടമ റോബിൻ ഗിരീഷ് ഈ വാഹനത്തിൽ തന്നെ ഉണ്ട്. നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ വാഹനം കാണുന്നതിന് വേണ്ടി. ബസ് ഉടമ റോബിൻ ഗിരീഷ് ഇപ്പോൾ ഈ വാഹനത്തിൽ തന്നെ ഉണ്ട്. ചേട്ടാ, സർവീസ് വീണ്ടും ആരംഭിക്കുകയാണ്. സർവീസ് സർവീസ് എന്തായാലും ഇവിടം വരെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങ് തുടക്കമാണ്. ആ തുടക്കം ഏത് ലെവലിൽ വരെ പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എന്തായാലും ഇത് കോയമ്പത്തൂർ എത്തിക്കും എന്നുള്ളത് എൻ്റെ വാശിയാണ്. അത് ഞാൻ ചെയ്യും. അത് നിയമം ഉള്ളിടത്തോളം കാലം എനിക്ക് ഹൈക്കോടതി തന്നിരിക്കുന്ന ഒരു സംരക്ഷണമുണ്ട്. എനിക്കതാണ് ധൈര്യം. കോടതിയിൽ എനിക്ക് വിശ്വാസമുള്ളു തന്നെ. കോടതി മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീണ്ടും ഈ വാഹനം വഴിയിൽ തടയാനുള്ള സാധ്യതകളുണ്ടല്ലോ. 100% എന്നെ രാത്രി സമയങ്ങളിൽ വെഹിക്കിൾമാർ പലരും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തടയും, തടയാതെ മാർഗമില്ല. ഞങ്ങൾക്ക് രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളോട് പിണങ്ങരുതെന്ന് പറഞ്ഞ് പല ഉദ്യോഗസ്ഥരും എന്നെ വിളിച്ചിട്ടുണ്ട്. ജീവിച്ചല്ലേ പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് വന്നവനാണ്, ഒറ്റയ്ക്ക് തന്നെ പോവുകയും ചെയ്യും. കാരണം ഇതിനകത്ത് ഞാൻ ആളെ കൂട്ടിയാൽ, സ്വകാര്യ ബസ്സുകാരെ നിങ്ങൾക്കറിയില്ല, എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അവരേത് ലെവലിൽ പോകുന്നു എനിക്കറിയാം. അതുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടൊരു പരിപാടിക്ക് ഞാനില്ല. ഈ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് സർക്കാർ വലിയ ബസ് കൊണ്ടുവരുന്നു. 4 ഇളവുകൾ കൊണ്ടാണ് ഈ ബസ് കൊണ്ടുവരുന്നത്. അപ്പോഴാണ് സാധാരണക്കാരുടെ ബസ്സിനെതിരെ ഇങ്ങനെയുള്ള ഒരു ഇതുണ്ടാവുന്നെന്ന് തോന്നുന്നില്ല.
അവര് വാനിൽ നിന്നിറങ്ങിയ ദൈവങ്ങളല്ലേ, ദൈവങ്ങൾക്ക് പോകാൻ ആ സംവിധാനങ്ങൾ വേണ്ടേ? ഇവിടെ സാധാരണക്കാരന് പോകാൻ കാളവണ്ടി മതി അല്ലെങ്കിൽ കരിവണ്ടി മതി എന്നാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. കാരണം സാധാരണക്കാർക്ക് പോകാൻ അതാണല്ലോ അവർ ആവശ്യപ്പെടുന്നു. കെ എസ് ആർ ടി സി മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. 10-12 വർഷമുള്ള പഴക്കമുള്ള വണ്ടിയിൽ ഫാസ്റ്റും സൂപ്പർ ഫാസ്റ്റും ആയിട്ട് ഓടുന്നു. 15 വർഷം കഴിഞ്ഞ് പൊളിക്കാൻ ആർ സി ബുക്ക് ക്യാൻസലായ വണ്ടികൾ വെച്ച് ഓടുന്നു. അതൊന്നും ചോദിക്കാൻ ആരുമില്ലല്ലോ. അതും ഇനിയും 10-22 വർഷം ഓടാം എന്ന് സർക്കാർ ഉത്തരവ് ഇറക്കി കൊടുക്കുന്നു. അത് ഫിറ്റ്നസ് കൊടുക്കേണ്ടത് എഴുതി കൊടുത്താൽ മതി, കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നല്ലേ, ഇതൊക്കെ കണ്ടാലും പൊതുജനം അറിയുന്നില്ലല്ലോ ഇത് നടക്കുന്ന എന്താണെന്നുള്ള. പൊതുജനം അറിയണ്ടേ? കോടതി കൃത്യമായിട്ട് എൻ്റെ പ്രയർ കേട്ടു, എൻ്റെ കേസുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടതുകൊണ്ട് എനിക്ക് ഉത്തരവ് തന്നാണ്. എൻ്റെ വാഹനം പിടിച്ചെടുക്കാൻ പാടില്ലെന്നും തടസ്സം എൻ്റെ വാഹനത്തിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം, വണ്ടി ചെക്ക് ചെയ്യേണ്ടത് ചെക്ക് ചെയ്തോണം, അത് പെനാൽറ്റി കാര്യങ്ങളുണ്ടെങ്കിൽ അടച്ചോണം, പക്ഷേ വണ്ടി ഇമ്മീഡിയറ്റ് ആയിട്ട് വിട്ടോണം എന്നാണ് പറയുന്നത്. തീർച്ചയായും പരിശോധനയെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളു. പരിശോധന എന്ന് പറയുന്നത് അവർ എന്നെയാണ് പരിശോധിക്കുന്നത്, അല്ലാതെ എൻ്റെ വണ്ടി പരിശോധിക്കുന്നൊന്നുമല്ല. എന്നെ പരിശോധിക്കുന്ന ഞാൻ ഏത് റേഞ്ച് വരെ ചെല്ലും എന്നുള്ള അവർ ഉദ്ദേശിക്കുന്നത്, ആ റേഞ്ച് ഞാൻ ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുത്തേ വിടുള്ളൂ. താനും ഈ നവകേരള സദസ്സിന് വേണ്ടി വാങ്ങിയിരിക്കുന്ന ബസ്, അത് ഒരു കോൺട്രാക്ട് കാരേജ് ബസ്സാണ്. പക്ഷേ സാധാരണ കോൺട്രാക്ട് കാരേജ് ബസ്സുകളുടെ ഒരു നിയമങ്ങളും ആ ഒരു ബസ്സിന് ബാധകമല്ല എന്നാണ് പറയുന്നത്. നവകേരള ഇതിനു വേണ്ടി നടത്തിയ ബസ്സിന്റെ രീതി നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. ആ വാഹനം കൊണ്ടുവന്നിട്ട് നടന്നിരിക്കുന്ന കാര്യങ്ങൾ, ആ വണ്ടി KL-15 രജിസ്റ്റർ ചെയ്യാനാണ് നിൽക്കുന്നത്. ആ വണ്ടി KSRTC-യുടേതായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ നോക്കുന്നത്. ആ വണ്ടി ബോഡി ചെയ്തിരിക്കുന്ന കമ്പനിക്ക് ഇങ്ങനെ കാരവൻ പോലെ ബോഡി ചെയ്യാനുള്ള ഇതില്ല. ആ കളർ കോഡ് ആ വണ്ടി അത് കോൺട്രാക്ട് ഗാരേജ് ആയിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. കോൺട്രാക്ട് ഗാരേജ് ആയിട്ട് ആ വണ്ടി രജിസ്റ്റർ ചെയ്താൽ ആ വണ്ടി ഒരു കാരണവശാലും ഇങ്ങനെ ഈ പറഞ്ഞ 25 പേരും കക്കൂസും വെച്ചിട്ട് ഓടാൻ പറ്റില്ല. മാത്രമല്ല അത് വെള്ളപ്പെയിന്റ് അടിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മുതലാളിക്കൊരു നിയമവും തൊഴിലാളിക്ക് വേറൊരു നിയമമാണ് അതിൻ്റെ അകത്ത് കാണുന്നത്, വേറെ കാര്യമൊന്നുമില്ല. റോബിൻ, ബസ് ഉടമ റോബിൻ ആണ്. ഇത്രയും നേരം സംസാരിച്ച അദ്ദേഹം എന്താണെങ്കിലും അദ്ദേഹം ഒരു പരിശോധനകൾ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെയും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും ഇന്നും ഈ വാഹനം പോകുന്ന വഴികളിൽ പരിശോധനകൾ ഉണ്ടാകും. ഈ വാഹനം പിടിച്ചെടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുള്ളത് കൊണ്ട് തന്നെ വാഹനം പിടിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് സാധിക്കില്ല. പകരം പല സ്ഥലങ്ങളിലും വാഹനം തടഞ്ഞു നിർത്തുകയും പരിശോധന നടത്തുകയും ചെയ്യാനുള്ളൊരു സാധ്യത അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇന്നലെ പല ഉദ്യോഗസ്ഥരും തന്നോടത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നാണ് റോബിൻ പറയുന്നത്. എന്താണെങ്കിലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ ഈ ബസ് ഉടമ റോബിൻ ഗിരീഷ് നിൽക്കുകയാണ്. 5 മണിക്ക് ശേഷം തന്നെ പത്തനംതിട്ടയിൽ നിന്നും സർവീസ് ആരംഭിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വാഹനം സർവീസ് ആരംഭിക്കുന്നത് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് നിരവധി ആളുകൾ പുലർച്ചെ മുതൽ തന്നെ എത്തിത്തുടങ്ങിയിരുന്നു. അവരുടെയൊക്കെ ഒരു വലിയ പിന്തുണ ഈ ബസ്സിനും ബസ് ഉടമയ്ക്കുമുണ്ട്. അവരുടെ ഒരു സ്വീകരണം പോലും ഈ ബസ്സിന് നൽകിക്കഴിഞ്ഞു. എന്താണെങ്കിലും അല്പസമയത്തിനകം തന്നെ പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരേക്കുള്ള റോബിൻ ബസ് സർവീസ് ആരംഭിക്കും. പോകുന്ന വഴിയിലൊക്കെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടോ എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.